ഗുഡ് മോർണിംഗ് മൈ ഡിയർ സ്റ്റുഡൻസ് ഇൻ ദിസ് വീഡിയോ വി ആർ ഡിസ്കസിംഗ് എബൌട്ട് ദി ടോപ്പിക് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഗുഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എ ഗുഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് മസ്റ്റ് ബി സിമ്പിൾ ആൻഡ് ഈസി ടു ലേൺ ആൻഡ് യൂസ് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ നമ്മളൊരു പ്രോഗ്രാം ടൈപ്പ് ചെയ്ത് വെച്ചാൽ സപ്പോസ് നിങ്ങളാണ് പ്രോഗ്രാം എഴുതുന്നതെങ്കിൽ അത് വ്യൂ ചെയ്യുന്ന അത് വന്ന് നോക്കുന്ന ഒരു വ്യക്തിക്ക് ആ ഒരു പ്രോഗ്രാം എന്തിനാണെന്നും എന്തായിരിക്കും ഇതിൻ്റെ ഔട്ട്പുട്ട് പുട്ട് വരേണ്ടത് എന്നും ഒരു ഐഡിയ കിട്ടണം അല്ലേ അപ്പോൾ കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണ് നമ്മൾ പ്രോഗ്രാം എഴുതി വെക്കുന്നത് എങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് വെച്ച് ഒരു കുറച്ച് ഡിഫിക്കൽട്ടായിട്ടാണ് നമ്മളത് പ്രസന്റ് ചെയ്യുന്നതെങ്കിൽ മറ്റൊരു വ്യക്തി നോക്കുമ്പോൾ ആ ഒരു പ്രോഗ്രാം എന്തിനാണെന്നോ അതല്ലെങ്കിൽ എന്തിനാണ് എന്തായിരിക്കും ഇതിൻ്റെ ഔട്ട്പുട്ട് എന്നൊന്നും അയക്കുക മനസ്സിലാകണമെന്നില്ല അപ്പോൾ ഒരു ഗുഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് നമ്മൾ എങ്ങനെയാണ് എഴുതേണ്ടത് ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ ഫീച്ചേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ് എന്നാണ് നമ്മളിതിൽ നോക്കുന്നത് ഇറ്റ് ഷുഡ് പ്രൊവൈഡ് എ പ്രോഗ്രാമർ വിത്ത് എ ക്ലിയർ സിമ്പിൾ ആൻഡ് യൂണിഫൈഡ് സെറ്റ് ഓഫ് കോൺസെപ്റ്റ് ദാറ്റ് ക്യാൻ ബി ഗ്രാസ്ഡ് ഈസിലി അപ്പം നമ്മളൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ചിലപ്പോൾ അഡീഷൻ ഓഫ് ടു നമ്പേഴ്സ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഞാൻ രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യാനുള്ള ഒരു പ്രോഗ്രാം എഴുതി വെക്കുക അത് നോക്കുമ്പോൾ നിങ്ങൾക്ക് അത് എത്രയും പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുമോ കൂടാതെ അതിൻ്റെ ഔട്ട്പുട്ട് എന്താകണം ഏതൊക്കെ എന്താ കോൺസെപ്റ്റ് ാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒരു ആ എന്താ പ്രോഗ്രാം നോക്കുന്ന വ്യക്തിക്ക് മനസ്സിലാക്കിയിരിക്കണം ദി ഓവറോൾ സിംപ്ലിസിറ്റി ഓഫ് എ ദി സ്ട്രോങ്ലി എഫക്റ്റ് ഇത് ദി റീഡബിലിറ്റി ഓഫ് ദി പ്രോഗ്രാം റിട്ടേൺ ഇൻ ദാറ്റ് ലാംഗ്വേജ് ആൻഡ് പ്രോഗ്രാംസ് ദാറ്റ് ആർ ഈസിയർ ടു റീഡ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ആർ ഈസിയർ ടു മെയിൻറ്റെയിൻ അപ്പം നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കണം നമ്മളതിൻ്റെ ഏതൊക്കെയാണ് അതിൻ്റെ അകത്ത് യൂസ് ചെയ്തിരിക്കുന്ന കോൺസെപ്റ്റുകൾ ഏതാണ് ഒരു വ്യക്തി അത് വായിച്ചാൽ മനസ്സിലാകണം കൂടാതെ പെട്ടെന്ന് എന്താണ് മെയിൻറ്റെയിൻ ചെയ്യാനും അതായത് ഇപ്പം അഡീഷൻ ഓഫ് ടു നമ്പേഴ്സ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം രണ്ടോ മൂന്നോ പേജിൽ എഴുതുന്നതിനേക്കാളും വളരെ ഈസി ആയിട്ട് രണ്ട് നമ്പറിലേക്ക് വേരിയബിൾസ് വാല്യൂസ് അസൈൻ ചെയ്ത് ആ നമ്പേഴ്സിനെ ആഡ് ചെയ്യുക വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന പ്രോഗ്രാമാണ് ആണ് ഈ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന പ്രോഗ്രാമിനെ കോംപ്ലെക്സ് ആയിട്ട് ചെയ്യാനും സാധിക്കും അപ്പം എപ്പോഴും നമ്മൾ എഴുതുന്ന പ്രോഗ്രാം വളരെ സിമ്പിളായിട്ട് മറ്റുള്ളവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ വേണം നമ്മളതിനെ പ്രസൻറ്റ് ചെയ്യാൻ ഇറ്റ് ഈസ് ഓൾസോ ഈസി ടു ഡെവലപ്പ് ആൻഡ് ഇംപ്ലിമെൻറ്റ് എ കമ്പൈലർ ഓർ ആൻ ഇൻറ്റർപ്രിറ്റർ ഫോർ എ സിമ്പിൾ ലാംഗ്വേജ് അപ്പോൾ ഒരു സിമ്പിൾ ലാംഗ്വേജ് അല്ലാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ട്രാൻസ്ലേറ്റേഴ്സ് ഉണ്ട് കമ്പെയ്ലറും ഇൻറ്റർപ്രിറ്ററും അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഈ പ്രോഗ്രാമിനെ ട്രാൻസ്ലേറ്റർ ആണ് ഹൈ ലെവൽ ലാംഗ്വേജിൽ നിന്നും അതായത് സോഴ്സ് കോഡിനെ ഒബ്ജെക്റ്റ് കോഡിലേക്ക് മാറ്റുന്നതും ദെൻ തിരിച്ച് നമുക്ക് ഒരു ഔട്ട് പുട്ടോ ഒബ്ജെക്ട് കോഡിൽ നിന്നും സോഴ്സ് കോഡിലേക്ക് നമ്മളെ ട്രാൻസ്ലേറ്റ് ചെയ്ത് നമുക്ക് കാണിച്ചു തരുന്നതും അല്ലേ അപ്പോൾ ഈ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ കോംപ്ലക്സ് ആയിട്ടാണ് പ്രോഗ്രാം എഴുതുന്നത് എങ്കിൽ വളരെ ഡിഫിക്കൽട്ടായിട്ട് ഒരുപാട് ടൈം എടുക്കും ഈ കമ്പെയ്ലറ് ട്രാൻസ് ട്രാൻസ്ലേറ്റ് ും നമുക്ക് ഔട്ട്പുട്ടൊക്കെ കിട്ടിക്കാൻ വേണ്ടിയൊക്കെ ഹൗ അവർ ഇത് പവർ നീഡഡ് ഫോർ ദി ലാംഗ്വേജ് ഷുഡ് നോട്ട് ബി സാക്രിഫൈഡ് ഫോർ സിംപ്ലിസിറ്റി ഫോർ എക്സാമ്പിൾ ബേസിക് ഈസ് ലൈക്ക് ബൈ മെനി പ്രോഗ്രാമേഴ്സ് ബിക്കോസ് ഓഫ് ഇറ്റ്സ് സിമ്പ്ലിസിറ്റി അപ്പോൾ ഇതിൽ ഏറ്റവും സിമ്പിളായിട്ട് വേണം നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് വളരെ സിമ്പിളായിട്ട് യൂസ് ചെയ്ത് ഒരു പ്രോഗ്രാമിനെ റെപ്രസെൻറ്റ് ചെയ്ത് കാണിക്കണം ഇപ്പോൾ ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമേഴ്സ് യൂസ് ചെയ്യുന്ന ഒരു ലാംഗ്വേജ് ആണ് ബേസിക് എന്ന് പറയുന്നത് ബേസിക് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അതിൻ്റെ അകത്തൊക്കെ സിൻഡാക്സ് വളരെ സിമ്പിളായിട്ടാണ് അതിനെ റെപ്രസെൻറ്റ് ചെയ്ത് നമുക്ക് പ്രോഗ്രാംസ് ചെയ്യാൻ വേണ്ടി സാധിക്കും ഇനി എന്താണ് ബേസിക് ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം നാച്ചുറൽനെസ് എ ഗുഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഷുഡ് ബി നാച്ചുറൽ ഫോർ ദി ആപ്ലിക്കേഷൻസ് ഏരിയ ഫോർ വിച്ച് ഇറ്റ് ഈസ് ഡിസൈൻഡ് ദാറ്റ് ഈസ് ഇറ്റ് ഷുഡ് പ്രൊവൈഡ് അപ്രോപ്രിയേറ്റ് ഓപ്പറേറ്റേഴ്സ് ഡേറ്റാ സ്ട്രക്ചർ കൺട്രോൾ സ്ട്രക്ച്ചർ ആൻഡ് എ നാച്ചുറൽ സിൻഡാക്സ് ടു ഫെസിലിറ്റേറ്റ് പ്രോഗ്രാമേഴ്സ് ടു കോഡ് ദെയർ പ്രോബ്ലംസ് ഈസിലി ആൻഡ് എഫിഷ്യൻസി അപ്പോൾ നമ്മളിങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ സീ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് നമ്മൾ യൂസ് ചെയ്യുന്ന കൺട്രോൾ സ്റ്റേറ്റ്മെൻസുകൾ അതുപോലെ തന്നെ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻസുകൾ ഓപ്പറേറ്റേഴ്സ് ഏതൊക്കെയാണ് നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ ഈ ഓപ്പറേറ്റേഴ്സും കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സും എന്താണ് ലൂപ്പിംഗ് ഒക്കെ യൂസ് ചെയ്ത് നമ്മൾ പ്രോഗ്രാമേഴ്സ് നമ്മൾ പ്രോഗ്രാമിനെ വളരെ ഈസി ആയിട്ട് അതായത് നമ്മളിപ്പോൾ ഒരു പ്രോഗ്രാം യൂസ് ചെയ്യുകയാണെങ്കിൽ ഏതൊക്കെ ഇപ്പം ഫോർ എക്സാമ്പിൾ ഐ വാണ്ട് ടു പ്രിൻറ്റ് നാച്ചുറൽ നമ്പേഴ്സ് ഫ്രം സീറോ ടു സീറോ ടു തൗസൻഡ് എന്ന് വിചാരിക്കാം അപ്പം നമ്മൾ ഓരോ പ്രാവശ്യം ആദ്യമേ സീറോ വന്നു ദെൻ വൺ പ്രിൻറ്റ് ചെയ്തു ടു പ്രിൻ്റ് ചെയ്തു മൂന്ന് ദെൻ ത്രീ ഫോർ ഫൈവ് സിക്സ് എക്സെട്രാ അപ് ടു തൗസൻഡ് ആണെങ്കിൽ തൗസൻഡ് പ്രാവശ്യം നമ്മൾ ഈ പ്രിൻ്റിങ്സ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുന്നതിന് പകരം നമുക്കൊരു ലൂപ്പ് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്സ് അവിടെ കൊടുക്കാൻ വേണ്ടി പറ്റും അതെന്താണെന്നൊക്കെ ഉള്ളത് നിങ്ങൾ കുറച്ചുകൂടെ പഠിക്കുമ്പോൾ ക്ലിയർ ആകും അപ്പോൾ ഈ ലൂപ്പ് സ്ട്രക്ചർ ഉണ്ട് എങ്കിൽ എന്താണ് പ്രത്യേകത നമ്മൾ ഒരൊറ്റ പ്രാവശ്യം ആ ഒരു കോഡ് എഴുതി കൊടുത്താൽ മതി അത് തൗസൻഡ് ടൈംസോ എത്ര ടൈംസ് വേണമെങ്കിലും ആ ഒരു ലൂപ്പ് അവിടെ കണ്ടിന്യൂ ചെയ്ത് റിപ്പീറ്റായിട്ട് അത് പ്രിൻറ് ചെയ്തുകൊണ്ടേ ഇരിപ്പ് ലൂപ്പ് എന്ന് വെച്ചാൽ എന്താണ് ഹൈഡ്രേഷൻ റിപ്പീറ്റേഷൻ റിപ്പീറ്റായിട്ട് ആ ഒരു പ്രിൻറ്റിങ് സ്റ്റേറ്റ്മെൻ്റ് അവിടെ എന്താണ് നമ്മൾ കൊടുക്കുന്നത് അതവിടെ പ്രിന്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് എന്താണ് ഫീച്ചേഴ്സുകൾ നമ്മൾ സി പ്രോഗ്രാമിങ് ലാംഗ്വേജിലുണ്ട് അവയെല്ലാം യൂസ് ചെയ്തുകൊണ്ട് ഒരു പ്രോബ്ലം വളരെ ഈസി ആയിട്ട് എവിഷ്യൻസ് ആയിട്ട് നമുക്ക് റെപ്രസെൻ്റ് ചെയ്ത് കാണിക്കാൻ പറ്റണം ഫോട്ടാൻ ആർ കോബോൾ ആർ ഗുഡ് എക്സാമ്പിൾ ഓഫ് ലാംഗ്വേജ് പ്രൊസസിങ് ഹൈ ഡിഗ്രി ഓഫ് നാച്ചുറൽനസ് ഇൻ സയൻറ്റിഫിക് ആൻഡ് ബിസിനസ് ആപ്ലിക്കേഷൻസ് ഏരിയ റെസ്പെക്റ്റീവലി അങ്ങനെ സയൻറ്റിഫിക്കും ആയിട്ടുള്ള അല്ലെങ്കിൽ ബിസിനസ് ആപ്ലിക്കേഷൻസ് ഏരിയയിലൊക്കെ ഒരുപാട് യൂസ് ചെയ്യുന്ന രണ്ട് ലാംഗ്വേജ് ആണ് ഈ ഫോട്ടാനും കോബോൾ എന്ന് പറയുന്ന രണ്ട് ലാംഗ്വേജ് എന്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നാച്ചുറൽ ആയിട്ടുള്ള അതായത് കുറച്ച് ഓപ്പറേറ്റേഴ്സും കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്സും ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്സും ഡേറ്റാ സ്ട്രക്ചേഴ്സും ഒക്കെ യൂസ് ചെയ്ത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോഗ്രാമിനെ വളരെ നാച്ചുറൽ ായിട്ട് സിമ്പിൾ ആയിട്ട് എഫിഷ്യൻ്റ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടി ഈ എന്താണ് ബിസിനസ് അല്ലെങ്കിൽ സയൻറ്റിഫിക് ഏരിയയിലൊക്കെ ഈ ഫോട്ടോൺ കോബാൾ പോലുള്ള ലാംഗ്വേജുകൾ യൂസ് ചെയ്യുന്നു അടുത്ത ഒരു ഫീച്ചറാണ് അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത് അബ്സ്ട്രാക്ഷൻസ് മീൻസ് എബിലിറ്റി ടു ഡിഫൈൻ ആൻഡ് ദെൻ യൂസ് കോംപ്ലിക്കേറ്റഡ് സ്ട്രക്ചർ ഓർ ഓപ്പറേഷൻസ് ഇൻ എ വേസ് ദാറ്റ് അലോ മെനി ഓഫ് ദി ഡീറ്റെയിൽസ് ടു ബി ഇഗ്നോർഡ് അപ്പോൾ ഇത് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വലിയൊരു പ്രോഗ്രാമാണ് അബ്സ്ട്രാക്ഷൻസ് എന്ന് വെച്ചാൽ ആ ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാം അല്ലെങ്കിൽ ഓപ്പറേഷനെയും അതിൻ്റെ അകത്തുള്ള കോംപ്ലക്സിറ്റി ഒക്കെ അവോയ്ഡ് ചെയ്ത് വളരെ സിമ്പിളായിട്ട് റെപ്രസെൻ്റ് ചെയ്ത് കാണിക്കാൻ പറ്റണം ദി ഡിഗ്രി ഓഫ് അബ്സ്ട്രാക്ഷൻസ് അലോഡ് ബൈ എ ലാംഗ്വേജ് ഡയറക്ട്ലി അഫക്റ്റ് ഇഡ്സ് ഈസി ഓഫ് പ്രോഗ്രാമിംഗ് ഫോർ എക്സാമ്പിൾ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ലാംഗ്വേജ് സപ്പോർട്ട് ഹൈ ഡിഗ്രി ഓഫ് അബ്സ്ട്രാക്ഷൻ ഹെൻസ് റൈറ്റിംഗ് പ്രോഗ്രാം ഇൻ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ലാംഗ്വേജ്സ് മച്ച് ഈസിയർ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ഓൾസോ സപ്പോർട്ട് റീയൂസബിലിറ്റി ഓഫ് പ്രോഗ്രാം സെഗ്മെൻറ് ഡ്യൂ ടു ദിസ് ഫീച്ചർ അതായത് രണ്ട് ടൈപ്പ് ആണ് നമുക്ക് കോമൺ ആയിട്ടുള്ളത് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമും പ്രൊസീജിയർ ഓറിയൻ്റഡ് പ്രോഗ്രാമും ഇപ്പോൾ സി എന്ന് പറയുന്നത് ഒരു പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമാണ് എന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ലാർജ് പ്രോഗ്രാംസിനെ ബ്രേക്ക് ചെയ്ത് ചെറിയ ചെറിയ പോർഷൻസ് ആക്കി മാറ്റുന്നു ആ ചെറിയ ചെറിയ പോർഷൻസിന് പറയുന്നവരാണ് ഫംഗ്ഷൻസ് അല്ലെങ്കിൽ മുടികൾ എന്നാണ് പറയുന്നത് ഈ ചെറിയ ചെറിയ പോർഷൻസിൽ എഴുതുന്ന പ്രോഗ്രാമിംഗ് കോഡുകൾ നമ്മൾ വീണ്ടും വീണ്ടും റിപ്പീറ്റായിട്ട് എഴുതിക്കൊണ്ടിരിക്കേണ്ട കാര്യമില്ല നമുക്ക് എപ്പോഴൊക്കെ ആവശ്യം അപ്പോൾ ഒക്കെ നമ്മൾ ഈ ഫങ്ക്ഷനെ കോളിയാണ് ഫോർ എക്സാമ്പിൾ ഇപ്പൊ എനിക്ക് അരിത്മെറ്റിക് ഓപ്പറേഷൻസ് ആണ് പെർഫോം ചെയ്യേണ്ടത് അഡിഷൻ മൾട്ടിപ്ലിക്കേഷൻ സബ്ട്രാക്ഷൻ ഡിവിഷൻ ഞാൻ ആഡ് എന്ന് പറയുന്ന ഒരു ഫങ്ഷൻ ഫങ്ഷൻ എന്നാണ് പറയുന്നത് ആഡ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ മുടികൾ ഉണ്ടാക്കി അതിൻ്റെ അകത്ത് രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യുന്ന പ്രോഗ്രാം എഴുതി വെച്ചു അടുത്തത് സബ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ടാക്കി അതിൻ്റെ അകത്ത് സബ് ട്രാഷൻ ചെയ്യാനുള്ള പ്രോഗ്രാം എഴുതി വെച്ചു ഇനി അടുത്തത് മൾട്ടിപ്ലിക്കേഷൻ മൾട്ടിപ്ലിക്കേഷൻ കാണാനുള്ള പ്രോഗ്രാം എഴുതി വെച്ചു ഇനി എപ്പോഴൊക്കെ എനിക്ക് രണ്ട് നമ്പേഴ്സുകൾ തമ്മിൽ ആഡ് ചെയ്യണോ ഞാൻ അപ്പോഴേത് ഫംഗ്ഷനെ നമ്മൾ വിളിച്ചാൽ മതി ആഡ് എന്ന് പറയുന്ന ഫങ്ഷനെ വിളിച്ചാൽ മതി എപ്പോഴൊക്കെ എനിക്ക് സബ്ട്രാക്ഷൻ ചെയ്യണോ ഞാൻ ഏത് ഫങ്ഷനെ വിളിച്ചാൽ മതി സബ് എന്ന് പറയുന്ന ഫങ്ഷനെ വിളിച്ചാൽ മതി ഞാൻ വീണ്ടും വീണ്ടും ആ കോഡ് എഴുതേണ്ട കാര്യമില്ല എവിടെയാണോ ആ കോഡ് എഴുതിയിരിക്കുന്നത് ആ കോഡിന് നമ്മൾ കൊടുത്തിരിക്കുന്ന പേരെന്താണോ അതിനെ നമ്മൾ വിളിച്ചാൽ ആ ഒരു പ്രോഗ്രാം അവിടെ റിപ്പീറ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കും അതിന് പറയുന്ന പേരാണ് കോഡ് റീയൂസബിലിറ്റി നമ്മൾ ഒരു പ്രാവശ്യം എഴുതിയ കോഡിനെ വീണ്ടും നമ്മൾ യൂസ് ചെയ്യുന്നു അപ്പോൾ ഇതെല്ലാം ഈ അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ അകത്ത് വരുന്നതാണ് அப்ப நீங்கள் പഠിക്കുക മുമ്പോട്ട് പോകുമ്പോൾ പഠിക്കും എന്തൊക്കെ ടൈപ്സ് പ്രോഗ്രാമാണ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രൊസീജിയർ ഓറിയൻറ്റഡ് ലാംഗ്വേജ് ഉണ്ട് എന്താണ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ലാംഗ്വേജ് എന്താണ് പ്രൊസീജിയർ ഓറിയൻറ്റഡ് ലാംഗ്വേജ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ മുമ്പോട്ട് പോകുമ്പോൾ പഠിക്കും എന്തായാലും പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഇത്രയാണെന്ന് വിചാരിക്കുക ഇതിലെപ്പോഴും പ്രൊസീജിയർ അല്ലെങ്കിൽ ഫങ്ഷൻസിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എക്സിക്യൂഷൻ നടക്കുന്നത് അതായത് ലാർജ് പ്രോഗ്രാംസിനെ ബ്രേക്ക് ചെയ്ത് ചെറിയ ചെറിയ മൊഡ്യൂൾസ് അല്ലെങ്കിൽ ഫംഗ്ഷൻസ് ആക്കി മാറ്റുന്നു ആവശ്യമുള്ളപ്പോൾ ഈ ഫംഗ്ഷൻസിനെയൊക്കെ നമ്മൾ കോൾ ചെയ്യുന്നു ഓക്കെ ദെൻ സി എന്ന് പറയുന്നത് ഒരു പ്രൊസീജിയർ ഓറിയൻറ്റഡ് ലാംഗ്വേജ് ആണ് അടുത്ത ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് എഫിഷ്യൻസി എന്ന് പറയുന്നത് പ്രോഗ്രാംസ് റിട്ടേൺ ഇൻ എ ഗുഡ് ലാംഗ്വേജ് ആർ ട്രാൻസ്ലേറ്റഡിൻ ടു മിഷൻ കോഡ് എഫി എഫിഷ്യൻലി ആർ എക്സിക്യൂട്ടഡ് ആൻഡ് റിക്വേർഡ് റിലേറ്റീവ്ലി ലെസ് സ്പേസ് ഇൻ മെമ്മറി ദറ്റ് ഈസ് എ ഗുഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഈസ് സപ്പോർട്ടഡ് വിത്ത് എ ഗുഡ് ലാംഗ്വേജ് ട്രാൻസ്ലേറ്റർ ദറ്റ് ഗീവ്സ് ഡ്യൂഡ് കൺസിഡറേഷൻ ടു സ്പേസ് ആൻഡ് ടൈം എഫിഷ്യൻസി നമ്മൾ യൂസ് ചെയ്യുന്ന ട്രാൻസ്ലേറ്റർ എന്തിനാണ് നമ്മുടെ സോഴ്സ് കോഡിനെ ഒബ്ജക്ട് കോഡിലേക്ക് മാറ്റണം അല്ലേ അങ്ങനെ യൂസ് ചെയ്യുന്ന ഈ ട്രാൻസ്ലേറ്റർ കൊണ്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചറായിട്ട് വരുന്ന എന്താണ് നമ്മൾ ഈ മെമ്മറിനെ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന സോഴ്സ് കോഡിനെ നമ്മൾ കീപ്പ് ചെയ്യണം മെമ്മറിയിൽ സൂക്ഷിച്ച് വെക്കണ്ടേ കമ്പ്യൂട്ടർ മെമ്മറിയിൽ എന്നെങ്കിൽ മാത്രമല്ലേ അതിനെ എന്താണ് നമുക്കവിടെ പ്രോഗ്രാംസ് ചെയ്ത് പിന്നീട് വേണമെങ്കിലും ആ പ്രോഗ്രാമിനെ എടുക്കാനൊക്കെ സാധിക്കത്തുള്ളൂ അപ്പം ആയിട്ട് മെമ്മറിനെ യൂസ് ചെയ്യണം ഒരുപാട് സ്പേസുകളൊന്നും കളയാതെ മെമ്മറിയുടെ സ്പേസിനെ അതുപോലെ ടൈം ഒരുപാടൊന്നും എടുക്കാതെ പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മുടെ സോഴ്സ് കോഡിനെ ഒബ്ജക്റ്റ് കോഡാക്കി ട്രാൻസ്ലേറ്റ് ചെയ്യണം അതാണ് എഫിഷ്യൻസി എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ മെമ്മറീനേം ആയിട്ട് യൂസ് ചെയ്യണം അതുപോലെ തന്നെ ടൈം എഫിഷ്യൻസിയും ഈ ഒരു എഫിഷ്യൻസി എന്ന് പറയുന്ന ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ അകത്താണ് വരുന്നത് ഇതെപ്പോഴും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ലാംഗ്വേജ് ട്രാൻസ്ലേറ്റേഴ്സായ കമ്പെയറർ അല്ലെങ്കിൽ ഇൻറ്റർപ്രിറ്ററിനെ ബേസ് ചെയ്തുകൊണ്ടാണ് എഫിഷ്യൻസി ഓഫ് ബെസ്റ്റ് മെമ്മറി യൂട്ടിലൈസേഷൻസ് ആൻഡ് ഓൾസോ ദി ടൈം എഫിഷ്യൻസി ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നതെന്ന് ഓർക്കുക അടുത്തതാണ് Structured programming support. A good language should have necessary features to allow programmers to write their programs based on the concept of structured programming. This property greatly affects the easy with which a program may be written, tested, and maintained.

ലേസുകളെ අපരുടെ પ્રોગ્રામ્સને રાઇટ എഴുതുക എന്നുള്ളതാണ് എന്ന് വെച്ചാൽ ടെസ്റ്റ് ചെയ്യുക മെയിൻറ്റെയിൻ ചെയ്യുക അതുപോലെ തന്നെ ഫോർ എക്സാമ്പിൾ നമ്മൾ ഇപ്പോൾ മുൻപേ പറഞ്ഞു പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ എങ്ങനെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് ഒരു ലാർജ് പ്രോഗ്രാമിനെയും ബ്രേക്ക് ചെയ്ത് സ്മോൾ സ്മോൾ മൊഡ്യൂൾ ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത് അല്ലേ എന്നിട്ട് ആവശ്യമുള്ളപ്പോൾ നമ്മൾ ഈ കോഡുകൾ ഈ ഫംഗ്ഷൻസിനെ ആ പ്രോഗ്രാം കോഡ് എഴുതിയ ആ ഒരു ഫങ്ഷനെ കോൾ ചെയ്യുകയാണ് ചെയ്യുന്നത് വീണ്ടും വീണ്ടും നമുക്ക് റീയൂസബിലിറ്റിയാണ് അവർ അവിടെ പ്ര പറയുന്നത് അപ്പം ഇത് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് അതായത് നമ്മൾ റിട്ടേൺ ചെയ്യുന്ന ഈ പ്രോഗ്രാംസിൽ ഒരുപാട് എറേഴ്സുകളൊന്നും ഉണ്ടാകാതെ എന്താണ് ബെസ്റ്റായിട്ടുള്ള വേയിൽ ഈസി ആയിട്ട് സിംപ്ലർ ആയിട്ട് നമ്മളൊരു പ്രോഗ്രാം എഴുതി അതിനെ വീണ്ടും എന്താണ് ടെസ്റ്റിങ്ങും മെയിൻ്റെനൻസ് അതിൻ്റെ അകത്ത് ഇപ്പം കമ്പൈലേഷൻ വരുന്നുണ്ട് കമ്പൈലെയ്യെന്ന് വെച്ചാൽ എന്താ നമ്മുടെ പ്രോഗ്രാമിലുള്ള എറർ ഫൈൻഡ് ഔട്ട് ചെയ്യുക അല്ലേ അപ്പോൾ ഇങ്ങനെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള രീതിയിൽ എഴുതാതെ ഒരു സ്ട്രക്ച്ചേഡ് പ്രോഗ്രാമിങ്ങിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മുടെ പ്രോഗ്രാം എഴുതുക എന്നുള്ളതാണ് മറ്റൊരു ഇമ്പോർട്ടൻ്റ് ായിട്ടുള്ള ഫീച്ചർ എന്ന് പറയുന്നത് അടുത്തതാണ് കോംപാക്ട്നസ് എന്ന് പറയുന്നത് എ ഗുഡ് ലാംഗ്വേജ് പ്രോഗ്രാമർ ഷുഡ് ബി ഏബിൾ ടു എക്സ്പ്രസ് ഇൻ്റർനെറ്റ് ഓപ്പറേഷൻസ് കോൺസിയസ്ലി വിതൗട്ട് ലൂസിങ് റീഡബിലിറ്റി പ്രോഗ്രാമേഴ്സ് ജനറലി ഡു നോട്ട് ലൈക്ക് വെബേഴ്സ് ലാംഗ്വേജ് ബിക്കോസ് ദ നീഡ് ടു റൈറ്റ് ടു മച്ച് മെനി പ്രോഗ്രാമേഴ്സ് ഡിസ്ലൈക് ബോസ് ഇറ്റ് ഈസ് വെബേഴ്സ് ഇൻഡ് ചെയ്ത് നേച്ചർ ലോക്സ് കോമ്പാക്റ്റിനസ് എന്ന് വെച്ചാൽ നമ്മളിപ്പം കോമ്പാക്റ്റിനസ് എന്ന് വെച്ചാൽ നമ്മൾ എഴുതുന്ന പ്രോഗ്രാം ഇപ്പം നമ്മൾ പറഞ്ഞു കൊബോൾ എന്ന് പറയുന്ന ലാംഗ്വേജിൻ്റെ അകത്ത് ഇപ്പോൾ നമ്മൾ എന്താണ് ന്യൂമോണിക് കോഡ്സുകളാണ് യൂസ് ചെയ്യുന്നത് ആഡ് സപ് പിന്നെ സബ് ദെൻ മൂവ് ഷിഫ്റ്റ് ദെൻ ജമ്പ് പാസ് തുടങ്ങിയ കോഡുകളാണ് യൂസ് ചെയ്യുന്നത് അത് യൂസ് ചെയ്യുമ്പം അത് എഴുതിയ പ്രോഗ്രാമേഴ്സിന് മാത്രമേ മേ ബി അത് ആ ഒരു എന്തുകൊണ്ട് എന്തിനാണ് ഈ പ്രോഗ്രാം എഴുതിയിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ ഉദ്ദേശിക്കുന്ന ചെറിയ പ്രോഗ്രാമല്ല ലെങ്തി പ്രോഗ്രാമൊക്കെ എഴുതുമ്പം മറ്റൊരു യൂസർ അത് വ്യൂ ചെയ്യുമ്പം മേ ബി അയാൾക്കത് മനസ്സിലാകണമെന്നില്ല അതായത് എപ്പോഴും നമ്മൾ ലാംഗ്വേജസ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എഴുതുന്നത് റീഡബിൾ ആയിട്ടുള്ള ഫോമിലായിരിക്കണം റീഡബിലിറ്റി അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആയിരിക്കണം എന്ന് വെച്ചാൽ പ്രോഗ്രാമേഴ്സ് നോക്കുമ്പം അത് മനസ്സിലാകണം മറ്റൊരു പ്രോഗ്രാമർ വന്ന് നോക്കുമ്പോൾ മനസ്സിലാകണം ഈ ഒരു വ്യക്തി എന്തിൻ്റെ പ്രോഗ്രാമാണ് എഴുതി വെച്ചിരിക്കുന്നത് എന്താണ് ഇതിൻ്റെ ഔട്ട്പുട്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ മറ്റേ എന്താ കോബോൾ പോലുള്ള ലാംഗ്വേജ് നോക്കുമ്പം അവിടെ ലാക്ക് ഓഫ് കോമ്പാറ്റ്നസ് ആണ് വരുന്നത് അതായത് റീഡബിലിറ്റി വളരെ കുറവായിരിക്കും എന്ന് വെച്ചാൽ ഒരു പ്രോഗ്രാമിംഗ് എഴുതി കഴിഞ്ഞതിന് ശേഷം ആ പ്രോഗ്രാം എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് മറ്റൊരു വ്യക്തി നോക്കുമ്പോൾ ചിലപ്പോൾ മേ ബി മനസ്സിലാകണമെന്നില്ല എന്തുകൊണ്ടെന്നാൽ അവിടെ യൂസ് ചെയ്യുന്ന സംസെറ്റ് ഓഫ് ന്യൂമോൺസിക് കോഡുകൾ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെയാണ് യൂസ് ചെയ്യുന്നത് അപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എപ്പോഴും മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് റീഡബിലിറ്റിയാണ് മറ്റൊരു വ്യക്തി നോക്കുമ്പം ആ ഒരു പ്രോഗ്രാം നോക്കി മനസ്സിലാക്കി ക്കണം എന്തിനാണ് ഈ പ്രോഗ്രാം മീന് ഫോക്കസ് ചെയ്യുന്നത് എന്നുള്ളത് ഓക്കെ അടുത്തതാണ് locality a good language should be such that while writing a program a programmer need not jump around the visually as the test of a program is prepared this allows to programmer to concentrate almost slowly on the part of the program around the statement currently being worked with cobol and to some extent c and pascal lack locality because data definitions are separated from processing statement perhaps by many pages of code or how to appear before എനി പ്രോസസിങ് സ്റ്റേറ്റ്മെൻറ് ഇൻ ദി ഫങ്ഷൻ ഓർ പ്രൊസീജിയർ അപ്പോൾ ഇവിടെ ലൊക്കാലിറ്റി എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും ഒരു പ്രോഗ്രാം എഴുതുമ്പം ടെസ്റ്റ് ഓഫ് എ പ്രോഗ്രാം പ്രിപ്പയർഡ് ചെയ്യുന്നത് എപ്പോഴും ഒരു ഫങ്ഷൻ അല്ലെങ്കിൽ എന്താണ് പ്രൊസീജിയർ ബേസ് നമ്മുടെ പ്രോഗ സീ പ്രോഗ്രാം എന്ന് പറയുന്നത് പ്രൊസീജിയർ ഓറിയൻറ്റഡ് ലാംഗ്വേജ് എന്നാണ് പറഞ്ഞു നമ്മൾ എഴുതുന്ന പ്രോഗ്രാമിംഗിൻ്റെ അകത്ത് അതായത് നമ്മൾക്ക് ആവശ്യമുള്ള കോഡുകൾ ഓരോ മൊഡ്യൂളാണ് ലാർജ് പ്രോഗ്രാമിനെ സ്മോൾ സ്മോൾ മൊഡ്യൂൾ ആക്കി ബ്രേക്ക് ൗൺ ചെയ്ത് ദെൻ എന്താണ് ചെയ്യുക നമ്മൾ ആവശ്യമുള്ളപ്പോൾ ആ കോഡിൻ്റെ പേര് വിളിച്ച് അതിനെ കോൾ ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ വീണ്ടും വീണ്ടും ആ ഒരു പ്രോഗ്രാം എഴുതേണ്ട കാര്യം വരുന്നില്ല നമുക്കവിടെ റീയൂസബിലിറ്റി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് വരുന്നുണ്ട് അങ്ങനെ എന്താണ് ലാർജ് ആയിട്ടുള്ള പ്രോഗ്രാംസിനെ ബ്രേക്കപ്പ് ചെയ്ത് സ്മോൾ സ്മോൾ മൊഡ്യൂൾ ആക്കി മാറ്റുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഈ ലൊക്കാലിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ അകത്ത് എന്താണ് ഇപ്പം ഒരു പേജിൽ എഴുതിയ പ്രോഗ്രാം അവിടെ നിന്നും മറ്റൊരു പേജിലേക്ക് മൂവ് ചെയ്യുകയാണ് ഇപ്പം മറ്റൊരു പ്രോഗ്രാമിലേക്ക് മൂവ് ചെയ്യുകയാണ് അവിടെ നിന്നും വീണ്ടും മറ്റൊരു പ്രോഗ്രാമിലേക്ക് അതിൻ്റെ കണ്ടിന്യൂഷൻ പോകുന്നു അത് കുറച്ച് കോംപ്ലിക്കേഷനായിട്ട് വരും അല്ലേ അങ്ങനെയുള്ള ഒക്കെ സിറ്റുവേഷനിലാണ് എന്താ ചെയ്യുക നമ്മൾ ഈ ഫംഗ്ഷൻ അല്ലെങ്കിൽ പ്രൊസീജിയർ എന്ന് പറയുന്ന കോൺസെപ്റ്റ് യൂസ് ചെയ്യുന്നത് ഇതിൻ്റെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ ലാർജ് പ്രോഗ്രാംസിനെയും ബ്രേക്കപ്പ് ചെയ്ത് സ്മോൾ സ്മോൾ മൊഡ്യൂൾസ് ആക്കി മാറ്റുന്നു ദൻ ആവശ്യമുള്ളപ്പോൾ ആ സ്റ്റേറ്റ്മെൻസിനെ എപ്പോഴാണോ നമുക്ക് ആവശ്യമുള്ളത് ആവശ്യമുള്ള സമയത്ത് മാത്രം ആ ഒരു സ്റ്റേറ്റ്മെൻസിനെ നമ്മൾ കോൾ ചെയ്ത് യൂസ് ചെയ്യുകയാണ് പ്രോഗ്രാം അപ്പോൾ ഈ ഒരു ഫീച്ചർ എപ്പോഴും നമുക്ക് ആവശ്യമായി വരുന്നത് ലെങ്തി പ്രോഗ്രാംസുകളൊക്കെ എഴുതുന്ന സമയത്താണ് അവിടെ എന്താണ് ഈ ലാർജ് പ്രോഗ്രാംസിനെയും ബ്രേ ബ്രേക്കപ്പ് ചെയ്ത് സ്മോൾ സ്മോൾ കോഡുകളാക്കി മാറ്റുന്നു ആവശ്യമുള്ളപ്പോൾ മാത്രം അതിനെ കോൾ ചെയ്ത് യൂസ് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റ് അടുത്തതാണ് എക്സ്റ്റൻസിബിലിറ്റി എന്ന് പറയുന്നത് എ ഗുഡ് ലാംഗ്വേജ് ഷുഡ് ഓൾസോ അലോ എക്സ്റ്റെൻഷൻസ് ത്രൂ എ സിമ്പിൾ നാച്ചുറാൻ എലഗൻറ്റ് മെക്കാനിസം ഓൾമോസ്റ്റ്

അതിൻ്റെ അകത്തേക്ക് എന്താണ് ഒരു പ്രോഗ്രാം എഴുതി കഴിഞ്ഞതിന് ശേഷം വീണ്ടും നമ്മൾക്ക് അതിലേക്ക് ആഡ് ചെയ്ത് യൂസ് ചെയ്യുക വീണ്ടും എക്സ്റ്റെൻഡ് ആ ഒരു പ്രോഗ്രാമിനെ എക്സ്റ്റെൻഡ് ചെയ്ത് അല്ലെങ്കിൽ അതിൻ്റെ അകത്തേക്ക് അപ്പൻഡ് ചെയ്ത് ആ ഒരു പ്രോഗ്രാമിനെ വീണ്ടും നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി കഴിയണം ഇപ്പോൾ ഒരു എന്താണ് ഒരു പ്രോഗ്രാം എഴുതി കഴിഞ്ഞു അതിലേക്ക് വീണ്ടും നമുക്ക് എക്സ്റ്റെൻസിബിൾ എക്സ്റ്റൻസബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആഡ് ചെയ്ത് വീണ്ടും ആ പ്രോഗ്രാം തന്നെ കണ്ടിന്യൂ ചെയ്ത് അതിൽ ആ ഒരു സെയിം പ്രോഗ്രാം പേരിൽ തന്നെ നമുക്ക് വീണ്ടും അഡീഷണായിട്ട് ഇൻഫോർമേഷൻസ് ആഡ് ചെയ്യണം എന്നുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ക്യാരക്ടറിസ്റ്റിക്സും ഇത് ഒരു ഗുഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന് ആവശ്യമാണ് അടുത്തതാണ് സ്യൂട്ടബിലിറ്റി ടു ഇറ്റ്സ് എൻവയോൺമെന്റ് ഡിപ്പെൻഡിങ് അപ്പോൺ ദി ടൈപ്പ് ഓഫ് ആപ്ലിക്കേഷൻസ് ഫോർ വിച്ച് എ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഹാസ് ബിൻ ഡിസൈൻ ദി ലാംഗ്വേജ് മസ്റ്റ് ഓൾസോ ബി മേഡ് സ്യൂട്ടബിൾ ടു ഇറ്റ്സ് എൻവയോൺമെന്റ് ഫോർ എക്സാമ്പിൾ എ ലാംഗ്വേജ് ഡിസൈഡ് ഫോർ എ റിയൽ ടൈം ആപ്ലിക്കേഷൻ മസ്റ്റ് ബി ഇൻട്രാക്റ്റീവ് ഇൻ നാച്ചുറൽ ഓൺ ദി അതർ ഹാൻഡ് ലാംഗ്വേജസ് യൂസ്ഡ് ഫോർ എ ഡാറ്റ പ്രോസസ്സിംഗ് ജോബ്സ് ലൈക്ക് പേരോൾ ഓൾ സ്റ്റോഡ്സ് അക്കൗണ്ടിങ് എക്സെട്ര മേ ബി ഡിസൈൻ ടു ഓപ്പറേറ്റ് ഇൻ ബാച്ച് മോഡ് അതായത് സ്യൂട്ടബിലിറ്റി ടു ഇറ്റ്സ് എൻവോൺമെൻറ്റ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന പ്രോഗ്രാം ആ ഒരു എൻവോൺമെൻറ്റിന് സ്യൂട്ടബിൾ ആയിരിക്കണം ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഒരു പ്രോഗ്രാം ഡെവലപ്പ് ചെയ്യുന്നു ഞാൻ ഉദ്ദേശിക്കുന്ന ഇതാണ് റിയൽ ടൈം ആപ്ലിക്കേഷനാണ് എന്ന് വെച്ചാൽ ഓരോ വൺ അവേറിനുള്ളിൽ ഓരോ വൺ അവർ കൂടുമ്പോഴും എനിക്ക് ഈ നേച്ചറിൻ്റെ ക്ലൈമറ്റ് ക്ലൈമറ്റിൻ്റെ ഇപ്പോൾ എത്ര ഡിഗ്രി സെൽഷ്യസ് ചൂടുണ്ട് തണുപ്പുണ്ട് കൂടെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഓരോ വൺ കൂടുമ്പോഴും എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കണം അപ്പം ഞാൻ ക്രിയേറ്റ് ചെയ്യുന്ന ഡെവലപ്പ് ചെയ്യുന്ന പ്രോഗ്രാം മസ്റ്റായിട്ടും ആ ഒരു എൻവോൺമെൻറ്റിൽ ആപ്റ്റായിരിക്കണം അല്ലേ അപ്പോൾ ഓരോ വൺ അവർ കൂടുമ്പോഴും എനിക്ക് എന്താണ് എല്ലാ സ്ഥലത്തെയും ഡിഗ്രി സെൽഷ്യസ് എത്ര ചൂടുണ്ട് എത്ര തണുപ്പുണ്ട് തുടങ്ങിയ ഡീറ്റെയിൽസൊക്കെ കിട്ടുക എന്നുള്ളതാണ് എൻ്റെ ആപ്ലിക്കേഷൻസ് അത് കിട്ടിയില്ല എങ്കിൽ നമ്മൾ ഡിസൈൻ ചെയ്യുന്ന പ്രോഗ്രാമിങ് ലാംഗ്വേജ് കൊണ്ട് ഒരു പ്രോഗ്രാം കൊണ്ട് യാതൊരു യൂസ് ഉണ്ടാകത്തില്ല അതുപോലെ ഇപ്പം ഇപ്പോൾ യൂസ് ചെയ്യുന്നത് സ്റ്റോർസ് അല്ലെങ്കിൽ അക്കൗണ്ടിങ് സ്റ്റൈൽ ്മെന്റ്സിന് വേണ്ടി നമ്മളൊരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുകയാണ് മസ്റ്റായിട്ടും ആ ഒരു എൻവയോൺമെൻറ്റിൽ എവിടെ കൊണ്ട് ആ ഒരു എൻവയോൺമെൻറ്റിൽ അത് ആപ്തായിരിക്കണം ഇപ്പോൾ ഒരു സിസ്റ്റത്തിൽ മാത്രമാണ് അത് അപ്ലോഡ് ചെയ്തിരിക്കുന്നത് ഡൗൺലോഡ് ചെയ്തിരിക്കുന്നത് ദെൻ അവിടെ നിന്നും എന്നാ എനിക്ക് അക്കൗണ്ടിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് പെർഫോം ചെയ്യാൻ കഴിയുന്നുണ്ട് ഇനി ഞാൻ ആ സിസ്റ്റത്തിൽ നിന്നും മറ്റൊരു സിസ്റ്റത്തിലേക്ക് ഈ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തു പക്ഷേ ആ ഒരു സിസ്റ്റത്തിൽ അത് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ ഡെവലപ്പ് ചെയ്ത പ്രോഗ്രാം ഒരിക്കലും സക്സസ് ആണെന്ന് പറയില്ല ഇപ്പം റിയൽ ടൈം ആപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞു അതായത് ക്ലൈമറ്റിൻ്റെ ചേഞ്ചസ് ആ ഓരോ വൺ അവർ കൂടുമ്പോഴും കിട്ടണം ഞാൻ ഇതേ ആപ്ലിക്കേഷൻസ് ഞാൻ ഇപ്പോൾ ഇടുക്കിയിലാണ് നിന്നുകൊണ്ട് ഈ ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യുന്നെങ്കിൽ സക്സസ്ഫുൾ ആവുന്നുണ്ട് എന്നാൽ ഞാൻ കോട്ടയത്ത് ചെല്ലുമ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ അവിടെ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ ഡെവലപ്പ് ചെയ്ത ആവുന്നുണ്ടോ സക്സസ് ആവുന്നുണ്ടോ ഇല്ല അപ്പം സ്യൂട്ടബിലിറ്റി ടു ഇറ്റ്സ് എൻവയോൺമെൻറ്റ് ഏത് എൻവയോൺമെൻറ്റിനെ ബേസ് ചെയ്തുകൊണ്ടാണോ ഒരു പ്രോഗ്രാം ഡെവലപ്പ് ചെയ്യുന്നത് അത് എവിടെ ചെന്നാലും ഏതൊരു സിറ്റുവേഷൻ ആയാലും ആ ഒരു എൻവയോൺമെൻറ്റിൽ ആ ഒരു പ്രോഗ്രാം എക്സിക്യൂഷൻസ് കംപ്ലീറ്റ് ആക്കണം അതാണ് സ്യൂറ്റബിലിറ്റി ടു ഇറ്റ്സ് എൻവയോൺമെൻറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് അപ്പോൾ ഇത് ആദ്യമത്തെ നമ്മൾ പറയുന്നു നാച്ചുറൽനസ് എന്ന് പറഞ്ഞു സെക്കൻഡ് വൺ അബ്സ്ട്രാക്ഷൻസ് ആൻഡ് തേർഡ് വൺ എഫിഷ്യൻസി ദെൻ ഫോർത്ത് വൺ സ്ട്രക്ച്ചേഡ് പ്രോഗ്രാമിംഗ് സപ്പോർട്ട് ദെൻ ഫിഫ്ത്ത് വൺ കോമ്പാക്ട്നസ് ദെൻ നെക്സ്റ്റ് ലൊക്കാലിറ്റി ദെൻ എക്സ്റ്റൻസിബിലിറ്റി ആൻഡ് സ്യൂറ്റബിലിറ്റി ടു ഇറ്റ്സ് എൻവൺമെൻറ്റ് അപ്പം ഇതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺ Characteristics of a good programming language. Thank you.